തവനൂർ എംഎൽഎ കെ ടി ജലീലും യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസും തമ്മിലുള്ള ഫേസ്ബുക്ക് യുദ്ധം ഇപ്പോൾ മൂർച്ഛിച്ചിരിക്കുകയാണ്. കത്തുവ ഉന്നാവ് ഫണ്ട് കേസ് കോടതി പരിഗണിച്ചതിന് ശേഷമാണ് ഈ യുദ്ധം കൂടുതൽ മൂർച്ഛിച്ചത്. കത്തുവ ഉന്നാവ് ഫണ്ട് കേസിനകത്ത് പോലീസ് കൊടുത്ത കുന്ദമംഗലം പോലീസ് കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളുകയും പി കെ ഫിറോസിനും പിന്നെ മറ്റ് യൂത്ത് ലീഗ് നേതാക്കൾക്കും കോടതി സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് ശേഷമാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നെ പി കെ ഫിറോസ് പറഞ്ഞ കാര്യം വെച്ചാൽ പോലീസ് കുന്ദമംഗലം പോലീസ് ഈ കാര്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പി കെ ഫിറോസിൻ്റെ ന്യായങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് കോടതി തള്ളിയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കെ ടി ജലീലിൻ്റെ ന്യായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും അതിന് വേറെ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളിയതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് അന്വേഷിച്ചിരുന്ന സി എ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് രണ്ടുപേരും പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതും ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് കെ ടി ജലീലാണ്. കെ ടി ജലീൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, കുന്ദമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ വാണിന്മേൽ സ്വദേശി യൂസഫ് നടുത്തറമേലിന് സാദിക്കലി തങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച അർഷിൻ്റെ തണൽ കിട്ടി, മഹാഭാഗ്യവാൻ എന്ന തലക്കെട്ട് കൂടിയാണ് ആ കുറിപ്പ്. മാത്രമല്ല കത്തോ ഫണ്ട് തിരിമറി കേസ് പി കെ ഫിറോസിന് ക്ലീൻ ചിറ്റ് നൽകിയ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ വാർത്ത കൂടി പങ്കുവച്ചാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. മാതൃഭൂമി വാർത്തയ്ക്കകത്ത് പറഞ്ഞു വെച്ചാൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, യൂത്ത് ലീഗ് മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സി കെ സുബർ എന്നിവ പേരിലുള്ള കത്തുവ ഫണ്ട് തിരിമറി കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. കുന്ദമംഗലം ഇൻസ്പെക്ടർ യൂസഫ് നടുത്തറമേലിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ വ്യാഴാഴ്ച സസ്പെൻഡ് ചെയ്തത്. കേസിൽ ഇരുവർക്കുമെതിരെ തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. നേരത്തെ മാതൃഭൂമിയെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടാണ് കൊടുത്തത്. മാതൃഭൂമി റിപ്പോർട്ടിനെ ബേസ് തന്നെയാണ് കെ ടി ജലീൽ കാര്യമെല്ലാം പറഞ്ഞത്. പക്ഷേ അപ്പോഴും പി കെ ഫിറോസിൻ്റെ ന്യായം എന്ന് വെച്ചാൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടിന് പ്രകാരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. പക്ഷേ പി കെ ഫിറോസ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് കോടതി തള്ളി എന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം. മാത്രമല്ല ഈ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെ ഇപ്പോൾ പോലീസ് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇത് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാതൃഭൂമി കൊടുത്ത വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് കെ ടി ജലീലിൻ്റെ പോസ്റ്റ്. മലയാള മനോരമ കൊടുത്ത വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് പി കെ ഫിറോസിൻ്റെ പോസ്റ്റ്. പി കെ ഫിറോസ് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സർക്കാർ ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന ആംഗിളിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആ കുറിപ്പോടി നമുക്കൊന്ന് വായിക്കാം. അതിൽ പി കെ ഫിറോസ് പറഞ്ഞ കാര്യം വെച്ചാൽ, അങ്ങാടി തോറ്റതിന് അമ്മയോട്, ഞങ്ങൾക്കെതിരെയുള്ള കള്ളപ്പരാതി കയ്യോടെ പിടിക്കപ്പെട്ട ജാളിയതയിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യം കഷ്ടമായിരിക്കുമെന്നും പറഞ്ഞ ജലീലിക്ക രണ്ട് ദിവസം മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ സസ്പെൻഷനും വന്നു. സത്യത്തിൽ സി എയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞങ്ങളെ തൂക്കിക്കൊല്ലണം എന്ന അന്വേഷണ റിപ്പോർട്ടായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. അദ്ദേഹം ജെ എൻ യുവിലൊക്കെ പഠിച്ചതിൻ്റെ പ്രശ്നമാണത്രേ. ആത്മാഭിമാനം പണയം വെക്കാൻ കഴിയാത്തതിൻ്റെ കുഴപ്പം തന്നെ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് സൂക്ഷ്യം കണ്ട് ജോലി ചെയ്യുക, ആത്മാഭിമാനമൊക്കെ തൽക്കാലം പോക്കറ്റിൽ വെക്കുക, ഭരണകക്ഷി ആഗ്രഹിക്കുന്ന പോലെ അന്വേഷണം നടത്തുക, റിപ്പോർട്ട് സമർപ്പിക്കുക. ഇനി ആത്മാഭിമാനം പണയം വെക്കില്ല എന്ന് വാശിയാണെങ്കിൽ ഒരു രണ്ടര വർഷം ക്ഷമയോടെ കാത്തിരിക്കൂ, കാലം മാറും. അവസാനമായി ഇക്കയോട് രണ്ട് വാക്ക്, ഇങ്ങക്ക് ഇതൊക്കെ കഴിയൂ, കഴുതക്കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ കരഞ്ഞു തീർക്കി, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് പറഞ്ഞാണ് ഒരു വെല്ലുവിളിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. പക്ഷേ അപ്പോഴും പി കെ ഫിറോസ് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ആ പോലീസ് കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളി എന്നുള്ള കാര്യം. കോടതി തള്ളിയുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നതും. കോടതി തള്ളിയ കാര്യം ഈ ഇതിനെക്കുറിച്ച് ഈ കത്തുവ ഉന്നാവ് ഫണ്ട് തിരിമറി കേസിനെ കുറിച്ചുള്ള ഈ പറഞ്ഞുള്ള കേസ് കോടതി പരിഗണിച്ചതിന് ശേഷമുള്ള ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പോലും കോടതി തള്ളിയ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. പകരം പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചു, പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ പി കെ ഫിറോസ് തുടർച്ചയായി പറയുന്നുള്ളൂ. പക്ഷേ കോടതി തള്ളിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ കോടതി തള്ളിയ കാര്യം ഊന്നിക്കൊണ്ടാണ് കെ ടി ജലീൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുകയാണ്. അതിനകത്ത് കൂടുതൽ അന്വേഷണം വേണമെന്നും അതിൻ്റെ ഭാഗമായിട്ട് സി കെ സുബാറിനെതിരായിട്ട് പി കെ ഫിറോസിനെതിരായിട്ട് സമൻസ് വായിച്ചിട്ടുണ്ട്. ഈ കാര്യം അന്ന് തന്നെ വ്യക്തമായതാണ്. അതിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരും, തവനൂരിൽ നിന്നുള്ള എം എൽ എ കെ ടി ജലീലും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പി കെ ഫിറോസും, ഫേസ്ബുക്കിലൂടെ പരസ്പരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാലും കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പി കെ ഫിറോസിന് എതിരായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പി കെ ഫിറോസിന് അനുകൂലമായി കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുകയാണ്. അത് പി കെ ഫിറോസ് എങ്ങനെയെങ്കിലും അംഗീകരിച്ചാൽ മാത്രമേ ഇനി കാര്യം മുന്നോട്ട് പോകത്തുള്ളൂ. അത് ഇതുവരെ പി കെ ഫിറോസ് അംഗീകരിച്ചിട്ടില്ല. പകരം പോലീസ് കണ്ടെത്തി, പോലീസ് കണ്ടെത്തി എന്ന് പറഞ്ഞ വാദത്തിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പി കെ ഫിറോസ്. അതുതന്നെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കത്തുവ ഉന്നാവ് ഫണ്ട് തിരിമറി കേസ് അന്ന് തന്നെ ആ ഫണ്ടിനകത്ത് കത്തുവയിലെയും ഉന്നാവിലെയും
ഇരകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് പിരിച്ചതിനകത്ത് അന്ന് തന്നെ തിരുമറിയുണ്ടെന്ന കാര്യം എല്ലാവരും പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് യൂസഫ് പടന്നൽ വന്ന മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകൻ തന്നെ കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കേസിൻ്റെ പുറയിൽ കെ ടി ജലീലും കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുൾ റഹ്മാനും ആണെന്നാണ് പി കെ ഫിറോസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മറ്റ് പ്രവർത്തകരുടെയും ആക്ഷേപം. പക്ഷേ ഇതിന് പിന്നിൽ നേരത്തെ തന്നെ പരാതി കൊടുത്തത് യൂസഫ് പടന്നൽ വന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ തന്നെയാണ്. ആ കാര്യം കൂടി മറന്നുകൊണ്ടാണ് പി കെ ഫിറോസ് ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയപ്രേതമാണെന്നുള്ള ആക്ഷേപം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.